مرحبا بكم يا أحبائي إلى فصل جديد. كيف حالكم يا طلابي؟ بريم الله بيتحارتي غلي لأوكو سوخم الله مكلي نمال كينيا كلاس ورغوري أننا أتممنا الوحدة الثالثة. اليوم نحن ندخل إلى الوحدة الرابعة. إلى الوحدة الرابعة നാലാം യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാലാമത്തെ യൂണിറ്റിൻ്റെ പേര് മദാ ഐഷത്തുൻ ബസീത. ഐഷത്തുൻ ഔ ഐഷത്തുൻ ബസീത. ഐഷ ഹയാത്ത്, മഹി മഹിയൽ ഹയാത്ത്, ജീവിതം അല്ലേ. ഐഷത്തുൻ ബസീത, ബസീത ലളിതമായ ജീവിതം, ലളിത ജീവിതം അല്ലേ. ലളിത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ ചെലവഴിക്കുന്നതിൽ എന്താണ്, അതുപോലെ നമ്മുടെ സ്വഭാവത്തിലെല്ലാം ലാളിത്യം ഉണ്ടാകണം. ലാളിത്യം എന്ന് പറഞ്ഞാൽ ആരെയും എന്താണ്, നമ്മെ ആരെയും വിമർശിക്കാൻ പാടില്ല, വിമർശിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, അതായത് അവനെ കണ്ട അവനൊരു അഹങ്കാരിയാണ് എന്ന് തോന്നാത്ത രീതിയിലുള്ള ജീവിതം. അതുപോലെ ചെലവഴിക്കുന്ന പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാമുള്ള മിതത്വമുള്ള ജീവിതം. മനസ്സിലായോ മക്കൾക്ക്? അതിൽ നമുക്ക് നാല് പാഠഭാഗങ്ങളുള്ളത്. അഹാദാ കസ്റു ഹലീഫ, ഐഷത്ത് ഐഷത്തുൻ ബസീത, ലാ തുസ്രിഫ്, ഗാസിലുൽ ബുർജ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പാഠഭാഗങ്ങൾ. നമുക്ക് ആദ്യം അതിലെ ഒന്നാമത്തെ ഒരു ചിത്രം, അസൂറ, ഒരു ചിത്രം നമുക്ക് കാണാം. കണ്ടോ, ഹദിഹി അസൂറ, ഫി ഹദിഹി സൂറ മദ മദ തറവുൻ. എന്താണ് മക്കളിവിടെ കാണുന്നത്? മഹാദ ഹൽ ദഹബ്തും ഇലഹ ഇലഹുന, ഇവിടേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് മക്കളെ? മഹാദ ഹദ മഹല്ലുൽ അഖ്മിഷ, മഹല്ലുൽ അഖ്മിഷ. മദ മഹല്ലുൽ അഖ്മിഷ, ടെക്സ്റ്റൈൽ സ്റ്റോപ്പ്, തുണിക്കട അല്ലേ, തുണിക്കട. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് അല്ലേ. വഹുനാക് വലതുൻ, വഹുനാക് ബിന്ദുൻ, വഹാദ ഉമ്മുഹുമ, അവർ രണ്ടുപേരുടെയും അമ്മയാണ് അല്ലേ. അപ്പോൾ അന്നഹാദത്തി ഫിൽമ റയഫ് അൽ ഹാദൽ വലത്ത് അന്നഹു യഖ്താർ ഔ മദ, അവൻ തിരഞ്ഞെടുക്കുകയാണല്ലേ. ഇസ്തഹ്സിൻ അൽ ഖമീസ്, നല്ലത് നോക്കി എടുക്കുകയാണ് ഇവിടെ അല്ലേ. ഇവിടെ രണ്ട് എന്താണ് സെക്ഷനായി കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ അല്ലേ മക്കളെ. ഹുനാക് ഫി അഅല ഹാദൽ ഹാദൽ ഖിസ് മഹദ ഹദ സിഅറുഹ, ഹദ സിഅറുഹ, ഇതിൻ്റെ വിലയും അല്ലേ അല്ലേ. വഹദ ഖംസൂന റൂബിയ, വഹദ മിയത്ത് റൂബിയ. ഇതാണ് ചെറുത്, ഹദ സഗീർ, അഹദ അഹദ സഗീർ, ഏതാ ചെറുത്, ഇതിൽ വില കുറഞ്ഞത്. റഖീസ് ഏതാ, ഇതാണ് അല്ലേ. വ അന്നൽ ബിൻ വ അന്ന ഹദൽ വലദ് വ അന്ന ഹദൽ വലദ് യഖ്താർ മദ അസ്സമീൻ ഹുന, ഇവിടെ നല്ല വില കൂടിയതാണ് അല്ലേ നമ്മുടെ കുട്ടി പോയി തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥ നോക്കി ചെയ്യണം, മനസ്സിലായോ? അപ്പയും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും വളരെയേറെ കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നതെങ്കിൽ അവരെ വിഷമിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, വില കുറഞ്ഞത് തിരഞ്ഞെടുക്കണം, വില കുറഞ്ഞത് തിരഞ്ഞെടുത്തെടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ലാളിത്യം ഉണ്ടാകണമെന്നൊരു സന്ദേശമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്. മനസ്സിലായ മക്കൾക്ക് കേട്ടോ? അപ്പോൾ ഈ കുട്ടികളെ പോലെ ഈ കുട്ടി നല്ലത് തിരഞ്ഞെടുക്കുന്നു, നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ എപ്പോഴും അലൈന അന്നഹ്ത അന്നഹ്തല്ല, നമ്മൾ ബിഈശത്തിൻ ബസീത, നല്ല ലളിതമായ ജീവിതമാണ് നമ്മൾ നമുക്കുണ്ടാകേണ്ടത്. മനസ്സിലായോ? ഔ നതഹല്ല, നഹ്തല്ല നതഹല്ല എന്നാണ്, ഐഷത്തുൻ ബസീത, ബിഈശത്തിൻ ബസീത. ഓക്കെ, ഇവിടെ ചോദ്യങ്ങളുണ്ടാവും. മദ തറൗന ഫി സൂറ മഹല്ലുൽ ഖമീസ്, മദ യുരീദുൽ വലദ് യുരീദുൽ വലദ് അൽ ഖമീസ് അസ്സമീൻ, വില കൂടിയ വസ്ത്രം അല്ലേ. ഐ ഖിസ്മിൻ തുരീദ്, നിങ്ങൾക്ക് ഏതാണ്, ഹദ 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 അം ഹദ, ഇതാണ് ഇതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. മദ തഷ്തരി അൽ മലാബിസ്, നിങ്ങൾ എപ്പോഴാണ് വസ്ത്രങ്ങൾ വാങ്ങുന്നത്? ആ ഫിൽ അയ്യാസ്, ഉത്സവങ്ങൾ അല്ലേ, എന്തെങ്കിലും വയ്ക്കുന്നതാണ്, പ്രധാനപ്പെട്ട പരിപാടികൾ
ഒക്കെ നടക്കുമ്പോഴാണ്. ഈദുൽ അദ്ഹയും ഈദ് ഓണം ഈദ് വിഷു അങ്ങനെയുള്ളതൊക്കെ നടക്കുമ്പോഴല്ലേ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലളിത ജീവിതമാണ്, ഐഷത്തും ബസീത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ലളിത ജീവിതം നയിച്ച ഒരു ചരിത്രകഥ പഠിച്ചാലോ? അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ പാഠത്തിൻ്റെ പേരെന്താണ്? അഹാദ ഖസ്റു ഖലീഫ. മദാ? അഹാദ ഖസ്റു ഖലീഫ. ഈ കഥ ഒരു ഖലീഫയുടെ കഥയാണ്. നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഖലീഫമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. നാല് ഖലീഫമാണ്, ഖലീഫമാരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ആരൊക്കെയാണ്? ആരൊക്കെയാണ്? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അല്ലേ. ഇവിടെ നമ്മൾ അതിനുശേഷം ഈ നാല് ഖലീഫമാർക്ക് ശേഷം വന്ന ഉമവി ഭരണകൂടമുണ്ട്, ഉമവി ഖിലാഫത്ത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഖലീഫയുണ്ട്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് രണ്ടാം ഉമർ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നാണ്. അദ്ദേഹം എന്താണ് ഉമവി ഭരണകൂടമായപ്പോൾ ഇസ്ലാമിക എന്താണ് ചരിത്രത്തിൽ ഉമവി ഭരണകൂടം ഖിലാഫത്ത് ഏറ്റെടുത്തോടുകൂടി പിന്നീടെങ്കിലും രാജഭരണമായിരുന്നു. രാജഭരണമായിരുന്നു വെച്ചാൽ അവർ രാജാവിനെ പോലെ ഒരാളിരിക്കുക. പക്ഷേ ഇസ്ലാമിക ഖിലാഫത്തിൽ ഉമറും ഉസ്മാനും അവരൊക്കെ ഭരിച്ചപ്പോൾ അവരും രാജാക്കന്മാരല്ല, അവർ ശരിക്കും ജനങ്ങളിലൂടെ ഇടപഴകി ജനങ്ങളുടെ നേതാവായിരുന്ന ആളുകളായിരുന്നു. പക്ഷേ ഉമവി ഖിലാഫത്തായപ്പോൾ അതൊരു രാജഭരണത്തിലേക്ക് തിരിയുകയാണ് ഉണ്ടായത്. എങ്കിലും ആ രാജഭരണത്തിലും നമ്മുടെ ഉമറിനെയും ഉസ്മാനെയും അലിയും റളിയല്ലാഹുഅൻഹും അവരെപ്പോലെയൊക്കെ ഭരണം നടത്തിയിരുന്ന ഒരു ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു ഖലീഫയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരാണ് മക്കളെ? ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തെ രണ്ടാം ഉമർ എന്ന് പറയുന്നുണ്ട്. അൽ ഉമർ സാനി, ഉമർ അസാനി, രണ്ടാം ഉമർ. എന്തുകൊണ്ടാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചതുപോലെ ഭരണം എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നീതിയുള്ള ഭരണ രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉമർ അസാനി, ഉമർ അൽ അവ്വൽ ആരാണ്? ഉമർ ബിൻ അൽ ഖത്താബ്. അപ്പോൾ ഉമർ സാനി, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഓക്കെ, അപ്പോൾ ആ കഥ നമുക്കൊന്ന് കേട്ട് നോക്കാം. ആദ്യം വായിക്കുമല്ലേ? സാറ് വായിക്കാല്ലേ? നോക്കൂ. മറത്തൻ ഖറജത് ഇംറഅത്തൻ മിൻ മിസ്ര തുരീദു സിയാറത്തൽ ഖലീഫ ഫഹിയ തസ്അൽ അൻ ഖസ്രിഹി അഖീറൻ വസലത് ഇലാ ദാരിൻ സഗീറ وجدت فيها امرأة على بساط مرقع بثياب قديمة ورجلا يصلح جدار الدار بالتين ما شاء الله إشاشم تعجبت المرأة وعلمت أن المرأة الجالسة على البساط هي فاطمة بنت عبد الملك زوجة الخليفة عمر بن عبد العزيز فسألت هادئة يا سيدتي أين الخليفة ابتسمت فاطمة وقالت هذا الطيان هو أمير المؤمنين ما شاء الله. അപ്പോൾ നമുക്ക് നോക്കുമല്ലോ എന്താ പറഞ്ഞതെന്ന്. മറച്ചൻ ഒരിക്കൽ, ഖറജത്ത്, ഖറജ പോയി, പുറപ്പെട്ടു. ഖറജത്ത് എന്താണ്? പുറപ്പെട്ടു എന്ന് തന്നെ. പക്ഷേ ഖറജത്ത് എന്ന് വരാൻ കാരണം ഇവിടെ ഇമ്രഅത്താണ്. ഇമ്രഅത്ത്, ഇമ്രഅത്ത് ഖിയ മുഅന്നസ്, അതൊരു ഫെമിനിനാണ്, ഒരു സ്ത്രീലിംഗ പദമാണ് അല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഫിഅൽ, ഈ ഫിഅൽ ഖറജ എന്ന ഫിഅൽ മാളിയാണ്. മാളിയുടെ കൂടെ മാളി ഇവിടെ ഇതിൻ്റെ ഫാഇൽ, ഈ പോയി എന്ന ക്രിയ ചെയ്ത ആളാണ് ഇമ്രഅത്താണ്. ഫാഇൽ ഇമ്രഅത്താകുമ്പോൾ ഇതിൻ്റെ കൂടെ മാളിയുടെ ഫിഅൽ കൂടെ താ ചേരും. അത് എല്ലാ ഫിഅലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഫിഅൽ, ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ, വെർബ്. ഓക്കെ, ഈ പാഠത്തിൽ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. മറത്തൻ ഖറജത്ത്, ഇവിടെ ഒരു വലുതായിരുന്നെങ്കിലോ ഖറജ വലുത് എന്നേ പറയുകയുള്ളൂ. മനസ്സിലായോ? ഇവിടെ ഇമ്രഅത്ത് ആയതുകൊണ്ടാണ് ഖറജത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ മക്കളെ. മിം മിസ്ർ, എവിടെ നിന്ന്? മിസ്ർ, ഈജിപ്ത്. ഈജിപ്തിൽ നിന്ന്
ഒരു സ്ത്രീ പുറപ്പെട്ടു. എന്തിനു വേണ്ടിയാ? തുരീസ്, അവൾ ആഗ്രഹിക്കുന്നു. അവൾ ഉദ്ദേശിച്ച എന്താണ്? സിയാറ, സിയാറ മാഹിയ സിയാറ, സന്ദർശിക്കുക. അൽ ഖലീഫ, വിസിറ്റ് ചെയ്യുക. ഖലീഫയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഫഹിയ തസ് അൽ, ഫഹിയ അവൾ, തസ് അൽ അവൾ ചോദിക്കുന്നു, അവൾ അന്വേഷിക്കുന്നു. അൻ ഖസ്രിഹി, ഖസർ മാഹുൽ ഖസർ, അൽ ബൈത്തുൽ കബീർ, വലിയ വീട്. ഖസർ കൊട്ടാരം കേട്ടോ. അൻ ഖസ്രിഹി, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെക്കുറിച്ചാണ് ആ സ്ത്രീ അന്വേഷിക്കുന്നത്. അഖീറൻ, അവസാനം. വസലത്ത്, അവരെത്തി. ഇലാദാരിൻ സഗീറ, ഇലാദാരിൻ ഒരു വീട്ടിലേക്ക്, സഗീറ ഒരു ചെറിയ വീട്ടിലേക്ക് എത്തി. അവർ ആര്? ഖലീഫയുടെ, ആരുടെ? ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കൊട്ടാരം അന്വേഷിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ അവർ കണ്ടതെന്താണ്? ദാരിൻ സഗീറ, ചെറിയൊരു വീടാണ് അവർ കാണുന്നത് അല്ലേ. ചെറിയ വീട് കണ്ടാൽ തന്നെ മനസ്സിലായി, അന്നഹു യഈശു ഈശതൻ ബസീത, അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. വജദത് ഫീഹാ, വജദത്, വജദ കണ്ടു, വജദത് അവൾ കണ്ടു. ആരാ ഇവിടെ ഇമ്രാച്ചാണ് കേട്ടോ. വജദത് ഫീഹാ, അവിടെ കണ്ടു. ഫീഹാ ഫിൽ ബൈത്സ്, ആ വീട്ടിൽ കണ്ടു. ഇമ്രാച്ചൻ, ഒരു സ്ത്രീയെ കണ്ടു. മൻ തകൂൻ ഹാദിഹി, അതാരായിരിക്കും? പക്ഷേ അതാ ഹാദാ സയകൂനു ലഅല്ലഹു ലഅല്ലഹ സൗജതു ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുസിൻ്റെ ഭാര്യ ആയിരിക്കും അല്ലേ. നോക്കാം നമുക്ക്. വജദത് ഫീഹ ഇമ്ര, അവരവിടെ ഒരു സ്ത്രീയെ കണ്ടു. അല ബിസാത്തിൻ, ബിസാത്ത് ഒരു വിരിപ്പിൽ, ബിസാത്ത് വിരിപ്പ്, മുറക്ക തുന്നിക്കെട്ടിയ വിരിപ്പ്, അതായത് പുതിയതൊന്നുമല്ല, ഒരുപാട് തുന്നലുകളുള്ള കീറിയ ഒരു എന്താണ് വിരിപ്പിലാണ് അവരിയ്ക്കുന്നത്. ബിസിയാബിൻ, അവരുടെ വസ്ത്രം എങ്ങനെയാണ്? ഖദീമ, ബിസിയാബിൻ ഖദീമ, ഒരു പഴയ വസ്ത്രത്തോടുകൂടി തുന്നിക്കെട്ടിയ ഒരു വിരിപ്പിൽ ഒരു ഇരിക്കുന്ന സ്ത്രീയെ ആര് കണ്ടു? ഈ മിസറിൽ നിന്ന് വന്ന സ്ത്രീ കണ്ടു. അതുപോലെ കണ്ടു ആരെ? വേറെ ആരെ കണ്ടു? വറജുലൻ, ഒരു മനുഷ്യനെയും. യുസ്ലിഹം, അയാൾ ശരിയാക്കുന്നു. ജിദാർ വാൾ, ചുമര്. അദ്ദാർ വീടിൻ്റെ, ജിദാറുൽ ബൈത്ത് വീടിൻ്റെ ചുമര് തയ്യാറാക്കണം. ഭിത്തീൻ, മണ്ണ് കൊണ്ട് ശരിയാക്കുകയാണ്, അടിച്ച് ശരിയാക്കുകയാണ്. മനസ്സിലായോ? അപ്പം അദ്ദേഹത്തിൻ്റെ വീട് അൻഹാദൽ ബൈത്ത് ഹുവ ഖൂഖുൻ സഹീർ, അതൊരു ചെറിയൊരു കുടിലാണ്. നമ്മുടെ ഭരണാധികാരി താമസിക്കുന്നത് ഒരു കുടിലാണ്. തീർച്ചയായും ആ സ്ത്രീക്ക് അത്ഭുതം ഉണ്ടാവൂലേ, ഉണ്ടാവും. തഅജ്ജബത്തിൽ മർആ, തഅജ്ജബ അത്ഭുതപ്പെട്ടു. തഅജ്ജബത്തി എന്നല്ല മക്കളെ, തഅജ്ജബത്, ഈ അൽ മർഅത്തിൻ്റെ വാക്കിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് തഅജ്ജബത്തി എന്ന് പറഞ്ഞത്. ശരിക്കും ഇവിടെ തഅജ്ജബത് എന്നാണ്, തഅജ്ജബത്, ഓക്കെ, തഅജ്ജബത് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ഇങ്ങനെ തഅജ്ജബത്തിൽ മർആ, ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. വഅലിമത്, അവർ മനസ്സിലാക്കി, അവർ അറിഞ്ഞു. അന്നൽ മർആ, ആ സ്ത്രീ ഉണ്ടല്ലോ. അൽ ജാലിസ, ഇരിക്കുന്ന സ്ത്രീ. അലൽ ബിസാത്ത്, ആ വിരിപ്പിലിരിക്കുന്ന സ്ത്രീ. ഹിയ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, അത് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കാണ്. സൗജത്തുൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഭാര്യയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കാണ് ആ ഇരിപ്പിലിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. ഫസഅലത്, അവർ ചോദിച്ചു. സഅലത്, ആ പെണ്ണ് ചോദിച്ചു. സഅല, അവൻ. സഅലൽ വലത്, സഅലത്തിൽ മർആ, ഓക്കെ. ഫസഅലത്, അവർ ചോദിച്ചു. ഹാദിയ, സമാധാനത്തോടെ, ശാന്തമായി ചോദിച്ചു. യാ സയ്യിദത്തി, മാഡം. സയ്യിദത്തി ബഹുമാനത്തോടെ വിളിക്കുന്നതാണ്. മാഡം, അയ്നുൽ ഖലീഫ, ഖലീഫ എവിടെ? ഖലീഫ എവിടെ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയോ? ഈ ബിത്തസമത്ത് ഫാത്തിമ, ഫാത്തിമ ചിരിച്ചു. മൻ ഫാത്തിമത്ത് അബ്ദുൽ മലിക്, അന്നഹു ഈ ബിത്തസമത്ത്. വഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു. ഹാദ തയ്യാൻ, ഈ മണ്ണ് ശരിയാക്കുന്ന ആളുണ്ടല്ലോ, ഈ എന്താണ് മണ്ണടിക്കുന്ന ആൾ, ഈ മണ്ണ് തേക്കുന്ന ആൾ.
ഹുവ അമീറുൽ മുഅ്മിനീൻ, ഇതാണ് നിങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ, ഖലീഫ, വിശ്വാസികളുടെ നേതാവ്, നിങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ ഈ മണ്ണടിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അല്ലേ, അത് കേട്ടതോ പെണ്ണ് ആ സ്ത്രീ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവില്ലേ. അതിനുശേഷം എന്താണ് പഠിച്ചു, എന്താ പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിൻ ഐന ഖറജത് ഇംറഅ, ആ ലേഡി എവിടെ നിന്നാണ് പുറപ്പെട്ടത്, എവിടെന്നാ പറഞ്ഞേ. മഷാഅല്ലാ, മിൻ മിസ്ർ. മാ ഇസ്മു സൗജത്തുൽ ഖലീഫ, ഖലീഫയുടെ ഉമ്മയുടെ ഭാര്യയുടെ പേരെന്താണ് അറിയാം. മൻ കാന ത്വയ്യാൻ, ആരാണ് ഈ മണ്ണ് ശരിയാ മണ്ണടിച്ച് തേക്കുന്ന ആൾ ആരാണ്. ഹു അമീറുൽ മുഅ്മിനീൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ്. അഹാദാ ഖസ്റുൽ മുഅ്മിനീൻ, ഖസ്റു അമീറുൽ മുഅ്മിനീൻ, ഇതാണോ അമീറുൽ മുഅ്മിനീന്റെ വീട്. മൻ ഖാലത് ഹാദാ, ഇതാരാണ് പറഞ്ഞത്. അഹാദാ ഖസ്റു അമീറുൽ മുഅ്മിനീൻ എന്ന് ചോദിച്ചത് ആരാണ്. അൽ മർഅത്തു മിൻ മിസ്ർ, അല്ലേ. ഓക്കെ, മഷാല്ല. അപ്പം ചോദ്യങ്ങൾക്കും ഇത്ര എഴുതുക. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. അതുവരെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഴയ ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ കീഫോടെക് അറബിക് ചാനലിൽ നിങ്ങൾക്ക് എന്താണ് സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് രണ്ട് മൂന്ന് യൂണിറ്റുകളെല്ലാം അതിൽ കിട്ടും. കണ്ടു നോക്കുക, പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം.